வெண்ணிலா சந்தன கிண்ணம் பொன்னமட காயலில் வினை ഇതിപ്പോ ആരോടാ ഒന്ന് അന്വേഷിക്ക. ഇതാ ബോസ് ഇവിടെ രണ്ട് പോത്തുകൾ, ഇവിടെ അന്വേഷിക്കാം. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ, ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല. IAS ഇന്ത്യൻ ഭരണ സർവീസ്, ആ പദവിയുടെ അർത്ഥം എന്താണെന്ന് നിനക്കറിയോ? അറിയില്ലെങ്കിൽ പറഞ്ഞു തരാം. സോറി, ക്യാരക്ടർ പെട്ടെന്ന് തലയിൽ കയറിപ്പോയി. അതാ ബൈദുബായി, നിങ്ങൾ ആരാണ്? ഞങ്ങൾ സിനിമക്കാരാ, എറണാകുളത്ത് നിന്ന് വരിക. ഓ, ഇന്നലെ ലാൽ ജോസ് വിളിച്ചിരുന്നു, ഇപ്പോ കൊറോണ ആയിട്ട് സിനിമയൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു. ഓ, എന്നെ അന്വേഷിച്ചു വന്നതായിരിക്കും, ഞാനിപ്പോ ഇവിടെ വലിയൊരു സെലിബ്രിറ്റി ആണല്ലോ. ഇനി ഞങ്ങൾ ആരെന്ന് പറയാം. ഞാൻ ഈ സിനിമയുടെ ഡയറക്ടറാ, ഇത് സ്റ്റണ്ട് മാസ്റ്റർ. ഈ മരക്കോടനാണോ സ്റ്റണ്ട് മാസ്റ്റർ? സ്റ്റണ്ട് മാസ്റ്ററാണോ തന്റെ കളി? വേണ്ട, മലപ്പുറം കാക്കൻ ടീം വന്നാലോ, കൊച്ചിക്കാരുടെ കൊച്ചില് കാച്ചും. എന്താ പറഞ്ഞത്? മലപ്പുറം കാക്കെ, അദ്ദേഹത്തെ അന്വേഷിച്ച ഞങ്ങൾ ഇവിടെ വന്നത്. മലപ്പുറം കാക്കെ, മൂപ്പര് നമ്മളെ സ്വന്തം ചങ്കല്ലേ? അല്ല, എന്തിനാ മൂപ്പര് തപ്പി സിനിമാക്കാർ കൊച്ചിന്ന് വരുന്നേ? ഞങ്ങൾ മലപ്പുറത്തിന്റെ പശ്ചാത്തലം വെച്ച് ഒരു സിനിമ ചിത്രീകരിക്കുന്നുണ്ട്. അപ്പൊ മലപ്പുറത്തിന്റെ തനതായ ഭാഷ അറിയാവുന്ന ഒരാള് തപ്പി ഇറങ്ങിയതാ, അപ്പോഴാണ് മലപ്പുറം കാക്കയെ കുറിച്ച് അറിഞ്ഞത്. ഓഹോ, അപ്പൊ നിങ്ങൾ മലപ്പുറം കാക്കാന്റെ അടുത്ത് നിന്ന് മലപ്പുറം ഭാഷ പഠിക്കാൻ ഇറങ്ങിയതല്ലേ? അല്ല, ഇതിന് മലപ്പുറം കാക്കക്ക് എന്താ മച്ചം? കുഞ്ഞാവൂട്ടി തടയോ? കുഞ്ഞാവൂട്ടി എന്തായാലും അദ്ദേഹത്തിന് മോശമാവില്ല. ഓഹോ, അതിന് പറ്റിയ ഒരാള് എന്റെ കയ്യിലുണ്ട്. ആരാണത്? ഞാൻ തന്നെ. എത്ര കിട്ടും? 50? 25? 10? ഇല്ല, ഒന്നുമില്ല. നോ, എന്നാ പോരൂ, ഞാൻ വൈ കാട്ടി തരാം. ഞാന് കുട്ടിമാരുടെ മൂളൂസിനെയും കൊണ്ട് ലാക്കട്ട എടുത്തു വന്ന് പോയി. ആ കുട്ടിക്ക് ഒരു പള്ളി വരുത്താം. വേഗം കൊണ്ടുവരാ, കഴിഞ്ഞോളാം. ഹോ, ഇവിടെ ആളുണ്ട്, ആളുണ്ട്. വരി വരി വരി. മലപ്പുറം കാക്കയും ശ്രീകുഞ്ഞാനും പറഞ്ഞ കേരളം മൊത്തം ഇറ്റ. ഇവിടെ വരി. ആ ആരാ കുഞ്ഞാലാ എന്റെ ഉപ്പ? അറിയാത്ത രണ്ടാൾക്കാര് എന്തോരം കേറിയിരിക്കും. വരി, അസ്സലാമു അലൈക്കും. ബുദ്ധിമുട്ട് പറഞ്ഞാ ഞമ്മക്ക് ഇപ്പൊ ഇതിന് ബുദ്ധിമുട്ടില്ല. ഏത് നേരത്താണെങ്കിലും ഞമ്മളെ പെരേക്ക് ഒരു മനുഷ്യൻ വന്ന് കേറുമ്പോ ഞമ്മക്ക് ബുദ്ധിമുട്ട് നമ്മൾ പറയില്ല. ഇപ്പൊ ഞാൻ ചെറിയ തിരക്കിലാണ്. അന്ത്രോന്റെ കുട്ടിക്ക്, ഇളയ കുട്ടിക്ക് വലിയ സുഖമില്ല. എന്താ പറ്റിയ കുട്ടിക്ക്? അതിന് ചെറിയൊരു പള്ളി വരുത്തം. പള്ളി വരുത്തം എന്ന് പറഞ്ഞാല്? പള്ളി വരുത്തം പറഞ്ഞ നിങ്ങൾക്ക് അറിയില്ല. കുഞ്ഞാനാ എന്ന് പറഞ്ഞുകൊടുത്ത. വയറുവേദന? ഈ വയറല്ല. അതല്ല, ഞമ്മള് ഇതാണല്ലോ വയറല്ലേ. ആ, അതിന്റെ വേദന പള്ളി വരുത്തേ. ആ, അപ്പൊ ഞാനൊരു ലാക്കട്ട കാട്ടിങ്ങനെ വരികയാണ്. അത് പ്രശ്നമല്ല, നിങ്ങളുടെ സംഗതി ഇറക്കട്ടെ. സാറിന് നിങ്ങളോട് എന്തോ സംസാരിക്കേണ്ടത്. ആ, പറഞ്ഞോളീ. ആട്ടെ, കുഞ്ഞിന് അസുഖം മുമ്പുള്ളതാണോ? കുട്ടിക്ക് പള്ളി വരുത്ത മുമ്പുള്ളൂന്നല്ല, അതിപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. ആ, എപ്പോഴാ കുട്ടിക്ക് അസുഖം തുടങ്ങിയത്? അത് ഇന്നലെ ഏസാ കൊടുത്തപ്പോ. അത് ഞമ്മള് കൊടുക്കണതല്ല. എവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിനെ കിട്ടിയേ? അത് ഞമ്മള് കൊടുക്കണതല്ല, അത് പള്ളിക്കൊന്ന് മൂലയില് കൊടുക്കണതാ. പള്ളിന്നാലും എവിടെന്നാലും ഇനി കൊടുത്താ ഇനിയും ഉണ്ടാവും. ദത്തത്താണ് കുഞ്ഞാനെ, ഞാൻ ഏറ്റവും വലിയ മോനത് ഇജാന്നാ കരുതീന്. ബാങ്കിന്റെ അതാണോ നിങ്ങൾ പറഞ്ഞു? അത് അതൊക്കെ കാക്കുമ്പോ പോലെ പഠിച്ച കേട്ടാ. ഇഷാക്ക് കൊടുത്തു എന്ന് പറഞ്ഞപ്പോ നമ്മള് തെറ്റിദ്ധരിച്ചു. നമ്മളതൊരു എന്താണെന്നുള്ളത്. അതാണ് നമ്മളെ നാട്ടില് ഇഷാവിന് ഏസാന്നാ പറയാ. ഞമ്മള് ഏസാ കൊടുത്തപ്പോ പറഞ്ഞത് അതാണ്. നിങ്ങള് വന്ന കാര്യം പറയും, നിങ്ങള് ദത്തങ്ങളെ ഉദ്ദേശം പറയും. ഞങ്ങളെ മലപ്പുറം പശ്ചാത്തലത്തില് ഒരു ഫിലിം ഇറക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഫിലിം പറയുമ്പോ സിനിമ? സിനിമ സിനിമ അല്ലേ. അതിന് ഞാൻ പത്താൻ വേണ്ടി. അപ്പൊ അതിന് കുറച്ച് വേർഡുകള് നിങ്ങളോട് ചോദിക്കണം വിചാരിച്ച് വന്നതാണ്. മലപ്പുറത്തെ കുറച്ച് ഭാഷ നിങ്ങക്ക് വേണം, ഞമ്മളെ നിങ്ങക്ക് അറിയോ? അത് എനിക്ക് വന്ന ചാൻസാ. ഞാനായോണ്ട് കറക്റ്റ് ഇവിടക്ക് എത്തിച്ചു. ആ, ഇജ്ജല്ലെങ്കിലും ഞാൻ വെറുതെ എന്റെ ഒപ്പം കൊണ്ടിരിക്കണേ. ഇതിന്റെ ചങ്ങായിന്റെ മകനല്ലേ, അതാണ് അറിയാം. പിന്നെ സിന്നിക്കൊക്കെ
പണ്ടിച്ച് കുറെ ചാൻസ് വന്നതാ. നമ്മളെ നസീറിന്റെ ഒപ്പൊക്കെ അഭിനയിച്ചാൻ വേണ്ടി കൊറേ വിളിച്ചിന്. പെരീക്ക് ഒന്ന് വിളിച്ചു, പണിത്തരത്ത് ഒന്ന് വിളിച്ചു, തിരിയാനും പറയാനും വെച്ചേനി. എവിടെ പോയാലും സിനിമാക്കാരെ കൊണ്ട് ഇങ്ങോട്ട് തിരക്കും. കുറഞ്ഞ കാലമായിട്ട് ഇപ്പൊ അതിനൊരു അടി ഒഴിവാക്കണ്ടേനി. ഇപ്പൊ ഇതാക്കണങ്ങള് പിന്നെ ബന്ധുക്കള് എത്താ കാട്ടുക. ഞങ്ങക്ക് കുറച്ച് വാക്കുകള് അതിന്റെ മലപ്പുറം ഭാഷ ഞങ്ങക്ക് കിട്ടണം. നിങ്ങള് പറയുന്ന വാക്കിന്റെ മലപ്പുറം ഭാഷ നമ്മള് നിങ്ങൾക്ക് പറഞ്ഞു തരണം. അത്രല്ലേ ഉള്ളു. ആ നിങ്ങള് പറഞ്ഞോളി. എന്നിട്ട് സിനിമയ്ക്ക് വേണ്ടിക്കാറല്ലേ. എന്തൊക്കെയുണ്ട് വിശേഷം? ദത്തപ്പാടേ, അത് ഞാനേ ബാഹുബലി ഷൂട്ടിങ്ങില് ഇങ്ങനെ ഒരു പറന്നടിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അതില് പോയിട്ട് ഇങ്ങോട്ട് നിലം കുത്തിക്കാണ്ട് അങ്ങ് അങ്ങ് വീണു. അതിന്റെ പാടാണ് ഇവിടെ. ഞാൻ ചോദിച്ചത് ആ പാടല്ല ദത്തത്തെ. ആർക്ക് ഒരുപ്പിനെ കിട്ടിയ എനിക്ക്. പിന്നെ ഞാന് എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾ ചോദിച്ചില്ല. അതിന്റെ മലപ്പുറം ഭാഷ പറഞ്ഞുതരല്ലോ വേണ്ടി. ഇതത്താ പാട്, അതിനെ നമ്മള് പറയല്ലേ അന്റെ പാടല്ല. ആ സോറി, മുണ്ടാ കുത്തിരുന്നു അല്ലെങ്കിൽ എനിക്ക് കുറച്ച് പാടേക്കാ. ഞാന് ഒരു സിനിമാ സംഘടനക്കാരനാണ്, അത് മനസ്സിലാക്കണം. സംഘടനക്ക് അവിടെ നിക്കട്ടെ, നമ്മളെ പായ മലപ്പുറം തന്നെ നമ്മള് കൊറേ മണക്കി ചുറ്റി കുഞ്ഞാനെ അതിന്റെ ഒന്ന് പറഞ്ഞു കൂടിട്ടോ. ഞാൻ കുറച്ച് വായിക്കുന്നത് കാട്ടി കൊടുത്തു. കാട്ടി കൊടുത്തില്ലേ? അതാണ് അടുത്ത് പറയുങ്ങള്. എനിക്കറിയില്ല. അറിയില്ല എനിക്ക്, ഒച്ചറിയില്ല. കുട്ടിയെ കാര്യാക്കണ്ട കേട്ടോ. കാക്കാന്റെ കുടിക്ക് വന്ന ആരും മനസ്സിക്ക് റിസ്കാർ ഉണ്ടാക്കി വിടലില്ല. അപ്പൊ തീരീലെത്തൊക്കെ പറഞ്ഞതാ കജനാള. അടുത്തത് എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കും. ഇച്ചു കജന മഴയാ നോക്കും. കജ്ജും വിധം നോക്കുന്നു എയ്തട്ടോ. കജ്ജും വിധം നോക്കും. ഇച്ചറിയന്നെ. ഇതല്ലെങ്കിലും കുറച്ച് നോട്ടം കൂടുതലാണ് എനിക്ക്. എനിക്ക് പിടിപാടില്ല. ചുടിയാടില്ല. എനിക്ക് നല്ല പിടിപാടാ. ഇജ്ജ് മുണ്ടണ്ടട്ടെ. ഇജ്ജ് ഞാൻ ഓൽക്ക് തല കുത്തിറക്കുമ്പോ ബാലാട്ടണ്ട. ഞാൻ ഇവനെ അവിടെ നിന്ന് സ്റ്റണ്ട് ചെയ്യാൻ നോക്കിയതാണ്. ഞാൻ വെറുതെ വിട്ടതാണ്. എന്റെ പേരോ മാഫിയ ഷംസു. നിങ്ങൾ എല്ലാ സിനിമയിലും അടിയുള്ള ആളല്ലേ. അടി കൊള്ളുന്ന തിരിച്ചു കൊടുക്കലും എന്റെ കഴിവാണ്. നിങ്ങളെ കുത്തിറക്കി. ഇത് ഇയാള് നല്ലൊരു മാനിയനാ, കണ്ടാ അറിയാ. മൂപ്പരെ ഉദ്ദേശം നടക്കട്ടെ. അടുത്ത് പറയും. നിന്നെ കാണാൻ ഭംഗിയുണ്ട്. അതെല്ലാരും പറയലുണ്ട്. ഈ കണ്ട പ്രായക്കായിട്ടും എന്നെ കാണാൻ നല്ല ചോർക്ക. എന്റെ ഭാഗത്ത് എപ്പോഴും പറയും. പിന്നല്ലേ അന്നെ കാണാനുണ്ട്. ഇല്ല ഇല്ല സുഹൃത്ത്. അല്ല നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞിന്റെ അത് വേണ്ടേ. നിന്നെ കാണാൻ ഭംഗിണ്ട്. ഇത് ചൊർക്കുണ്ട്. ഇത് ചൊർക്കുണ്ട്. നിങ്ങൾ രണ്ടാളുണ്ടോ? ആവശ്യം ഇവിടെ ഉദ്ദേശം നടക്കട്ടെ. അടുത്ത് പറയും. സുഹൃത്ത്. ചങ്ങായി. നമ്മള് ചങ്ങായി. അടുത്തത് ഭാര്യ വീട്ടിൽ പോകുന്നു. ഓളോട് പോയി. ആമിനാത്ത് മിഞ്ഞാന്ന് പോയില്ലേ. ഞാന് പോലും പറഞ്ഞിന്റെ മലപ്പുറം ഭാഷ പറഞ്ഞതാണ് ചങ്ങായിയെ. അടുത്ത് പറഞ്ഞോളിട്ടോ. ഭാര്യയുടെ ഉപ്പ. പെണ്ണുങ്ങളാപ്പ. കാശുണ്ടോ? പെണ്ണുങ്ങളാപ്പാക്ക് നമ്മളെ അമ്മോസാക്കൊന്നും പറയണ്ടോ. അടുത്തെന്താ പറഞ്ഞ പറയണോ? കാശുണ്ടോ? ആ കാശ് നിറച്ചുണ്ട്. ഇതല്ലേ കായ് നമ്മടുത്ത് കുറച്ച് കമ്മിയാ. ക്യാഷ് ഉണ്ടോന്നുള്ള മലപ്പുറം ഭാഷ ചോദിച്ചത്. ഓ അത് ശരി. കായുണ്ടോ? അതല്ല അമ്മയും ചോദിച്ചത് കായുണ്ടോ. ഇജ്ജ് മുണ്ടണ്ടിജ്ജ് മുണ്ടണ്ടോ. പിന്നെ കുഞ്ഞാനെ. ആ ജലദോഷം. ചീരാപ്പ്. ചുമ. കൊര. ഞാൻ അഭിനയിച്ച് കാണിച്ചു കൊടുക്ക. ആ അഭിനയ പോലെ കൊറേ കണ്ടത് ഈ കാലം. തിരച്ചു പോരാണ്ട് അഭിനയിച്ച് കാണിച്ചു കൊടുക്കണ്ട. മനസ്സിലായിക്കോ. നിങ്ങള് സിനിമയുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ നമ്മള് നല്ല ബന്ധമില്ല സിനിമയായിട്ട്. ഞാൻ പറഞ്ഞില്ലേ നമ്മളെ കൊറേ നടന്മാര് മലയാളത്തില് എത്താ. നമ്മള് സിനിമയ്ക്ക് ഇജ്ജ് ബാവോ ബാവോ പറഞ്ഞു. നമ്മള് ചെല്ലേറ്റ് കൊറേ അഭിനയ നിർത്തി നടന്മാരൊക്കെ ഉണ്ട്. നാടുകാരുണ്ട്. ഞങ്ങള് ഒരു പുതിയ സിനിമ ഇറക്കാനുള്ള പ്ലാനിങ്ങിലാണ്. പറഞ്ഞല്ലേ നിങ്ങള്. അതിലെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിക്കാൻ താങ്കൾക്ക് താല്പര്യമുണ്ടോ? ഞാനിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നല്ല പങ്കാളിത്തം തന്നെ നമ്മളെ കൊറേ ചാൻസ് വന്നതാണ്. മൂട്ടിന്ന് പേരിടല്ലേ ഈ സംവിധായകരെ. ഇപ്പോ പെങ്ങളൊക്കെ വന്നല്ലേ. ജനറേഷൻ കാല. ഉത്തരക്ക് മുണ്ടല്ലേ ചവിടെ. ആ എനിക്ക് അഭിനയിക്കാൻ അറിയങ്ങായി. അഭിനയിക്കാൻ അറിയാം. എനിക്ക് ഞാൻ വൈക്കുന്ന അഭിനയിച്ചു വൈകുന്ന അഭിനയിച്ചാന്ന് കാണട്ടെ. ഞാൻ കാണട്ടെ എത്ര കാര്യം. ജന്തുവിനെ തോൽപ്പിക്കാൻ ആവും മക്കളെ. ഒറ്റ ചവിട്ടാൻ നിർന്നലൊക്കെ. ഓക്കെ അതൊക്കെയാണ് അഭിനയം. അല്ല പിന്നെ പിന്നെ
ഞമ്മക്ക് സമ്മത 100 വട്ടം സമ്മത ഇനി പാത്തൂൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിലേ ഉള്ളൂ നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞോളൂ ഇന്നാല് ആയിക്കോട്ടെ ഞങ്ങൾ ഏതായാലും നിങ്ങളെ വിളിക്കാം പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഈ സിനിമ പൂർണ്ണമാണെങ്കിൽ ഫ്രീക്ക് കുഞ്ഞാനും മലപ്പുറം കാക്കാന്റെ ഒപ്പം വേണോ എന്നാലേ ഈ സിനിമയ്ക്ക് ഒരു മുൻ അത് അയാള് പറഞ്ഞത് ഒരു കാര്യം സിനിമന്റെ കഥയും കാര്യങ്ങളും എന്നാ ബാക്കി നമുക്ക് ഫോണിൽ സംസാരിച്ചാലേ കുടിച്ചാ തീർക്കണ്ടേ കുടിച്ചൊന്നും വേണ്ട ഞങ്ങള് പോയിട്ട് വരിച്ചു തന്നെ അതോടെ കുട്ടിന്റെ ആലത്താ അന്വേഷിച്ചു വേണം കേട്ടോ ആരപ്പോ ഫോണ് കുളിച്ചോ ഹലോ ണേ ഞാൻ അന്ന് വന്ന സിനിമ ഡയറക്ടറാണ് ആ തന്നെ നിങ്ങളെ സിനിമയിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട് ഏ തന്നെ തിരക്കണില്ല കുഞ്ഞാനെ ഓക്കേ ഞമ്മക്ക് സിനിമക്ക് ചാൻസ് കിട്ടിയിട്ടോ അതാണ് കാത്തോ ഊച്ചം കൊണ്ട് വണ്ടിയോ എല്ലാരോടും പറയാന് ആ എന്നിട്ട് പറയും ആ പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് മാത്രമേ ചാൻസ് ഉള്ളൂ കേട്ടോ നിങ്ങളെ കൂടെ ഉള്ള ഫ്രീ കുഞ്ഞാന് ചാൻസ് ഇല്ല അജ്ജടാ ആയിക്കോട്ടെ എന്നാല് ആ എത്താ കൊച്ചിക്ക് എത്താ ആ ചെങ്ങായി ഫോൺ ഉണ്ടെന്ന് കരുതി ഇപ്പൊ എല്ലാരോടും പറയണ്ടാവും സിനിമ എടുത്തു സന്തോഷമൊക്കെ തന്നെയാണ് പക്ഷെ എന്താ പറയോ ഇതിപ്പോ എല്ലാരും സന്തോഷിച്ചണ്ട സിനിമയിലെ എടുത്തു എന്നുള്ളത് നേര അന്നെടുത്തില്ല ഞമ്മളെ എടുത്തിട്ടുള്ളൂ അബുക്കല അത് ബുക്കല്ലേ അടുത്തത് അമ്പുരാനെ